വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഉടയവൻ തൻ്റെ വിരൽത്തുമ്പുകൊണ്ട് എഴുതിയ ആദ്യത്തെ കവിതയാണ് മനുഷ്യൻ്റെ ഉടൽ. സർവസൃഷ്ടിജാലങ്ങളെയും ഒറ്റവാക്കിനാൽ രൂപപ്പെടുത്തിയവൻ മനുഷ്യനെ മെനഞ്ഞത് തൻ്റെ വിരൽ സ്പർശത്താലാണ്. ഒരു ചെറു നിശ്വാസത്തിൽ പാറിപ്പോകുന്ന മൺതരിയെ ചേർത്ത് നിർത്തുന്നതും രൂപം നൽകുന്നതും ദൈവസ്പർശത്താലും അവിടുത്തെ ശ്വാസത്താലുമായിരുന്നു. ദൈവം തൊട്ടതാണ് എന്നുള്ളതാണ് ദേഹത്തിൻ്റെ വിശുദ്ധി. എങ്കിലും മൺതരിയുടെ ദൗർബല്യങ്ങൾ പേറുന്ന എളുപ്പം ഉടഞ്ഞു പോകുന്ന മനുഷ്യനെ വീണ്ടും ചേർത്ത് നിർത്താൻ ദൈവം മനുഷ്യദേഹമണിഞ്ഞു. ഉടയവൻ ഉടൽ രൂപമെടുത്തത് ഉടലിൻ്റെ വിഹ്വലതകളെ സ്വന്തമാക്കാനായിരുന്നു. മൺതരി പോലെ ഉടഞ്ഞു പോകുന്ന മനുഷ്യനെ വീണ്ടും വാർത്തെടുക്കാൻ ചിതറിക്കിടക്കുന്ന ഗോതമ്പ് തരികളെ ഒന്നിച്ചു ചേർത്ത് ചുട്ടെടുക്കുന്ന ഗോതമ്പപ്പമാകുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു അത്. ആരെയും തകർക്കുന്നതല്ല, എല്ലാത്തിനെയും വാർത്തെടുക്കുന്നതാണ് ദൈവിക ചൈതന്യം. ഈ നന്മ സ്വന്തമാക്കാം. ഏത് ദേഹവും ദൈവത്തിൻ്റെ വിരൽ സ്പർശമുള്ളതാണെന്നറിഞ്ഞ് ആദരിക്കാം. ദേഹിയുടെയും ദേഹത്തിൻ്റെയും വിശുദ്ധിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാകണം ഓരോ ക്രിസ്തുമസും.